രണ്ട് മണി ഒരു 3 മണി 3:30 ടൈമിൽ ഷോപ്പിലേക്ക് വന്നിട്ട് ഒരു 6 അംഗ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോയി, ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി, കോട്ടകൽ അട്ടിരിക്കോട്. അവിടെ എത്തി എന്നെ മർദ്ദിച്ചു ഒരു വണ്ടിയുടെ പേരിൽ, ഒരുപാട് മർദ്ദിച്ചു. അപ്പോൾ തന്നെ മുഖത്തെറിച്ചു, എന്നെ ചവിട്ടി, ഫോൺ ഉപയോഗിച്ചിട്ട് കുത്തി, മുഖത്ത് കുത്തി, പിന്നെ പല്ലൊക്കെ കീടുന്നു. 2 മണിക്കൂറോളം വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. കൊണ്ടുപോകുമ്പോൾ 2 വണ്ടിയാണ് ഉണ്ടായിരുന്നത് ടോട്ടല്. എൻ്റെ വണ്ടി ഉണ്ടായിരുന്ന വണ്ടിയിൽ 4 പേരുണ്ടായിരുന്നു, ഞാനടക്കം 4 പേരാണ്. വളാഞ്ചേരിയിലെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. വളാഞ്ചേരി കോഴിക്കോട് റോഡ് മീൻപാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സഫ്വാൻ എന്ന യുവാവിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതിയുള്ളത്. ഷോപ്പിൽ നിന്നും പിടിച്ചിറക്കി കാറിൽ കയറ്റി കോട്ടക്കലിലേക്ക് കൊണ്ടുപോയി, അവിടെ ഒരു വീട്ടിൽ വെച്ചാണ് മർദ്ദിച്ചത്. 8 അംഗം സംഘമാണ് മർദ്ദിച്ചതെന്നാണ് സഫ്വാൻ പറയുന്നത്. ഒരുപാട് മർദ്ദിച്ചു, അപ്പോൾ തന്നെ മുഖത്തെറിച്ചു, ഫോൺ ഉപയോഗിച്ചിട്ട് കുത്തി, മുഖത്ത് കുത്തി, പിന്നെ പല്ലൊക്കെ കീടുന്നു. 2 മണിക്കൂറോളം വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. കൊണ്ടുപോകുമ്പോൾ 2 വണ്ടിയാണ് ഉണ്ടായിരുന്നത് ടോട്ടല്. എൻ്റെ വണ്ടി ഉണ്ടായിരുന്ന വണ്ടിയിൽ 4 പേരുണ്ടായിരുന്നു, ഞാനടക്കം 4 പേരാണ്. പിന്നെ അവിടെ നിന്ന് ചെവിക്ക് നല്ലതായിട്ട് അടിച്ചിട്ടു, ബാലൻസ് തെറ്റി പോലെ തോന്നി. അപ്പോൾ ഇതിനെ നാവിക്ക് ചൂട്ടി, ഒരുപാട് മർദ്ദിച്ചു. ഒരു വണ്ടിയുടെ പേര് വേണ്ട, ഞാൻ പറഞ്ഞൊന്നും അവർ കേൾക്കുന്നില്ല, ഞാൻ പറയാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. പിന്നെ കാൽമുട്ട് ഉപയോഗിച്ചിട്ട് നാവിക്കിടിച്ചു, അവർ പൈസ ആ വണ്ടി ഇപ്പോൾ ടോട്ടലി 2 ലക്ഷം ഒക്കെ. മണിക്കൂറുകളോളം മുട്ടുകാലിൽ ഇരുത്തുകയും കുനിച്ചു നിർത്തി മുട്ടുകാലു കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. മുഖത്തും പരിക്കേറ്റ പാടുകളുണ്ട്. കാറ് വാടക കൊടുത്തതുമായ സംഭവമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. 1 വർഷമായിട്ട് ഒരു ആപ്പിസോഡ് നടത്തുന്ന വ്യക്തിയാണ്, എടപ്പാളിനുള്ള സ്വദേശി, ഒരു സ്ഥിര കസ്റ്റമറാണ്. അപ്പോൾ ആൾക്കൊരു സഹായം ചെയ്താണ്, ഒരു വണ്ടി എടുത്തു കൊടുത്തുള്ള സഹായം ചെയ്താണ് സഫ്വാന്. അപ്പോൾ അതിൻ്റെ കീഴിൽ അവന് എന്തോ ലഹരി കടത്തിയെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് മർദ്ദിച്ചു. ഇവൻ്റെ ഷോപ്പ് മീൻപാറ ഉള്ളത്, അവിടെ അവൻ്റെ ഷോപ്പിൽ വന്ന് ഒരു കാറിൽ വന്ന് 4-5 പേര് തട്ടിക്കൊണ്ടുപോയി, ഏതോ ഒരു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അങ്ങനെ കൊടുന്നാക്കിയതാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നത്. ആ ഇത് ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോവുകയാണ്. പരിക്കേറ്റ സഫ്വാനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, D4 News. Rishu, is it okay? Super. Hyper, nurturing your life. Valanjiri, Tirurangadi, Kadapadi, KSA.